ഹായ് ഫ്രണ്ട്സ് നമസ്കാരം പ്രിയ ട്രാവലറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഗൈസ് ഇന്ന് ആഗസ്റ്റ് 15ാം തീയതിയാണ് സ്വാതന്ത്ര്യദിനമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ 1000 സ്വാതന്ത്ര്യദിന ആശംസകൾ അപ്പോൾ ഞാനിപ്പോൾ അഞ്ചലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ ഒന്ന് രണ്ട് പരിപാടികളുണ്ട് അപ്പോൾ ആദ്യത്തെ പരിപാടി എന്ന് പറയുന്നത് ഇവിടെ ഒരു കൊറിയർ സർവീസിലേക്ക് പോകണം കൊറിയർ സർവീസ് എന്ന് പറയുമ്പോൾ ഡെലിവറി എന്ന് പറഞ്ഞൊരു സർവീസാണ് അപ്പോൾ ഞാൻ കഴിഞ്ഞ ഫ്ലാഷ് സെയിലിന് ആമസോണിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫൈനലി അത് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ കയ്യോടെ പോയി വാങ്ങിക്കാന്ന് കരുതി അപ്പം വിചാരിക്കും എന്താ അങ്ങോട്ട് പോയി വാങ്ങിക്കാനായിട്ട് അവർ ഹോം ഡെലിവറി ചെയ്യില്ല കാരണം കഴിഞ്ഞ ഒരു 2 മാസമായിട്ട് ആമസോണിന്റെ ഭാഗത്തുനിന്ന് ഡെലിവറിയുടെ കാര്യത്തിൽ ഭയങ്കര മോശമാണ് ഞാൻ കുറേയധികം പ്രോഡക്റ്റുകൾ ഓർഡർ ചെയ്തു അത് കുറേയധികം പ്രോഡക്റ്റുകൾ നമ്മൾ പോലും അറിയാതെ ക്യാൻസലായി റിട്ടേൺ ടു സെല്ലറായി കുറേയധികം പ്രോഡക്റ്റ് ഇകോം എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു സർവീസ് സെന്ററിന്റെ കയ്യിൽ ആറ്റിങ്ങൽ ലൊക്കേഷനിൽ വന്നിരിപ്പുണ്ട് അത് അവർ ഡെലിവറി ചെയ്യുന്നില്ല അവര് ഈ ഓരോ കാരണങ്ങൾ പറഞ്ഞ കൊറോണയാണ് അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാര് എന്നെ ഡിലേ ചെയ്യുകയാണ് പക്ഷെ അവർ നമ്മളെ വിളിക്കുകയോ അപ്ഡേറ്റ് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല അവരും അതായത് അങ്ങനെ 2 കൊറിയർ സർവീസാണ് 1 ഇകോം എക്സ്പ്രസും 1 ഡെലിവറി എന്ന് പറഞ്ഞൊരു സർവീസ് ഉണ്ട് അപ്പൊ ഇവര് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നതാണ് ഈ കൊറോണയുള്ള സമയത്തും ഒക്കെ മര്യാദയ്ക്ക് പ്രോഡക്റ്റുകളൊക്കെ ഡെലിവറി ചെയ്ത് കറക്റ്റിന് ചെയ്തുകൊണ്ടിരുന്നതാണ് കഴിഞ്ഞൊരു 2 മാസമായിട്ടാണ് ഈ ഒരു പ്രശ്നം എന്ത് ചോദിച്ചാലും അതായത് അമ്മമാരിപ്പോ അറിയാലോ കാരണം ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തിട്ടുള്ളവർക്ക് അറിയാം ഇവന്മാരെ കോണ്ടാക്ട് ചെയ്യാനോ വിളിക്കാനോ ഒന്നും ഒരു നമ്പർ കാണത്തില്ല ഗൂഗിൾ മാപ്പിൽ കറക്റ്റ് ഒരു ലൊക്കേഷൻ കാണത്തില്ല അങ്ങനെയുള്ള പരിപാടികളാണ് അങ്ങനെ ഞാൻ അവസാനം ആമസോണിൽ വിളിച്ചു ആമസോണിന്റെ ഓൺലൈൻ മീഡിയയിൽ കയറിയിട്ടു മെയിൽ അയച്ചു എഴുതി എല്ലാം സ്ഥിരം ഡയലോഗുകളാണ് സോറി ഫോർ ദി ഇൻകൺവീനിയൻസ് എല്ലാം ശരിയാക്കി തരാം എന്നിട്ട് ഏതോ കസ്റ്റമർ കെയർ ഏജന്റ് ഞാൻ ഏതാണ്ട് ഒരു പ്രോഡക്റ്റ് ഓർഡർ ചെയ്തിട്ട് 1 മാസം ഞാൻ വെയിറ്റ് ചെയ്തു എന്നിട്ട് കിട്ടിയില്ല അപ്പൊ വിളിച്ചപ്പോഴത്തേക്ക് അവർ പറയാം സാറേ സോറി സാറൊരു കാര്യം ചെയ്യാം സാറ് ക്യാൻസൽ ചെയ്തിട്ട് ഒന്നുകൂടെ ഓർഡർ ചെയ്യാനായിട്ട് അപ്പൊ ഞാൻ പറഞ്ഞ് ഞാൻ ഇനി 1 മാസം വെയിറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു അങ്ങനെയുള്ള പല പരിപാടികളാണ് അങ്ങനെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് മെയിൽ ആയപ്പോൾ അവരുടെ സോഷ്യൽ മീഡിയ കയറി കമന്റ് ഇടിയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു കമന്റ് എന്ന് വെച്ചാൽ എനിക്ക് പ്രോഡക്റ്റ് കിട്ടിയില്ല എന്നുള്ള രീതിയിലുള്ള കമന്റ് കിട്ടപ്പോഴത്തേക്ക് അവരുടെ ഭാഗത്തുനിന്ന് മെയിൽ ഇനിഷ്യേറ്റ് ചെയ്യുന്ന പരിപാടികളൊക്കെ ഉണ്ടാവും പക്ഷെ വലിയ കാര്യമൊന്നുമില്ല ഒന്നും നടന്നതും സംഭവങ്ങളൊന്നും ഇല്ല ആകെ നടന്നതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഓർഡർ ചെയ്യാൻ ശ്രമിക്കുമ്പോഴത്തേക്ക് എന്റെ ലൊക്കേഷനിൽ ഇപ്പം പുതിയ ഓർഡറുകൾ എടുക്കാൻ നേരത്തെ എന്റെ ലൊക്കേഷനിൽ ഇപ്പം പറ്റുന്നില്ല അവർ പറഞ്ഞ സാറേ സാറിന്റെ ഏരിയയിൽ ഇപ്പം ഞങ്ങൾ ഡെലിവറി കറന്റ്ലി ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് അതേസമയം എന്റെ ഓഫീസ് അഡ്രസ് ടെക്നോ പാർക്കിൽ അഡ്രസ് സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ പറ്റുന്നുണ്ട് അത് ചിലപ്പോൾ ഞാൻ എന്നെ കംപ്ലയിന്റ് ചെയ്തോണ്ട് അവന്റെ അക്കൗണ്ട് തക്കാൽ അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കരുതെന്ന് പറഞ്ഞതുകൊണ്ടായിരിക്കാം അപ്പൊ ഞാനിപ്പം അങ്ങനെ ഇപ്പൊ അവസാനം ഞാൻ ഓർഡർ ചെയ്തൊരു 4 പ്രോഡക്റ്റുകൾ 4 പ്രോഡക്റ്റിൽ 2 നമുക്ക് അൺബോക്സിംഗ് ചെയ്യാനുള്ളതാണ് അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് എപ്പിസോഡുകളിലൊക്കെ ആയിട്ട് ഇടാം അപ്പോ ആ സാധനം ഇപ്പം കറന്റ്ലി ആയൂർ ഡെലിവറി ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ഞാൻ അവരെ തന്നെ കഴിഞ്ഞ ദിവസം എനിക്ക് ഡെലിവറി എന്നൊരു പാഴ്സൽ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ആ പയ്യന്റെ നമ്പർ ഞാൻ സേവ് ചെയ്ത് വെച്ചിരുന്നു അപ്പൊ അവനെ ഞാൻ വിളിച്ചിട്ട് പറഞ്ഞ മോനെ നീ ഡെലിവറി സാധനം എടുക്കണ്ട അവിടെ തന്നെ വെച്ചേര് ഞാൻ അങ്ങോട്ട് വന്ന് വാങ്ങിച്ചോളാന്ന് പറഞ്ഞു കാരണം ഈ ഡെലിവറിയിലെ ഒരു പ്രോഡക്റ്റ് ഇവിടെ വന്നിരിക്കുകയാണ് ഈ ആയൂര് വന്നിരിക്കുകയാണ് അത് എന്റെ വീട്ടിൽ നിന്നൊരു 10 കിലോമീറ്റർ അപ്പുറമാണ് അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ ഏരിയ കണ്ടെയ്ൻമെന്റ് സോണായിരുന്നു ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ ശരി കണ്ടെയ്ൻമെന്റ് സോണാണ് പ്രശ്നമില്ല ഞാൻ വെയിറ്റ് ചെയ്യാം അപ്പൊ അവരും റീസ്കെഡ്യൂൾ ചെയ്തു വിളിച്ചതൊന്നുമില്ല അവര് സൈറ്റിൽ തന്നെ റീസ്കെഡ്യൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ അവർ റീസ്കെഡ്യൂൾ ചെയ്യണം നോ പ്രോബ്ലം ഡെലിവറി ചെയ്യുമായി അപ്പൊ കണ്ടെയ്ൻമെന്റ് സോൺ മാറ്റി അപ്പൊ എന്നിട്ട് ഒരു ഡെലിവറി ചെയ്തേ ഞാൻ വെച്ചു ഓക്കെ ഫൈൻ ഒരു ദിവസം കൊണ്ടുവരുമായിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ ഒരു ദിവസം ഞാൻ കയറി നോക്കുമ്പോൾ ഉണ്ട് ഇത് റിട്ടേൺ ടു സെല്ലർ അപ്പോൾ ഉടനെ ഞാൻ ആമസോൺ വിളിച്ചു അത് അങ്ങനെയാണ് കുറെ ദിവസം ഇരുന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് സാർ ഒന്നുകൂടെ ഓർഡർ ചെയ്യുക അങ്ങനെ ഇങ്ങനെയാണെന്നുള്ള പരിപാടിയാണ് അതുകൊണ്ട് ഈ ഒരു സമയത്ത് ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് മാക്സിമം നിങ്ങൾ നോക്കിയും കണ്ട് ഓർഡർ ചെയ്യുക കാരണം പ്രോഡക്റ്റ് പല സ്ഥലത്തും ഡിലേ ആകുന്നുണ്ട് പല സ്ഥലത്തും ഡിലേ ആകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പ്രോഡക്റ്റ് പലർക്കും കിട്ടുന്നില്ല അതാണ് അതിന്റെ ഒരു സംഭവം എന്ന് പറയുന്നത് പിന്നീട് കൂടുതലും പേ ഓൺ ഡെലിവറി വെക്കാൻ ശ്രമിക്കുക പിന്നെ സ്മാർട്ട് ഫോണുകളൊക്കെ ഇ എം ഐ ഇട്ട് വാങ്ങുന്നവരോട് പിന്നെ നമുക്കൊന്നും വേറെ ഓപ്ഷൻ ഇല്ല അവർക്ക് പക്ഷേ പൈസ റെഡി ക്യാഷ് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പേ ഓൺ ഡെലിവറി മാത്രം വെക്കുക എന്ന് ഞാൻ പറയത്തില്ല കാരണം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊടുത്താൽ മതിയല്ലോ അത്രയും ഒരു സമാധാനത്തിൽ എങ്ങനെ നമുക്ക് ഇരിക്കാൻ പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു 4 പ്രോഡക്റ്റ് വാങ്ങണം അതിനുശേഷം നമ്മുടെ വണ്ടിയിൽ നമ്മളിന്ന് ഒരു ഡി ആർ എൽ വെക്കുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞൊരു 1-2 ആഴ്ചയായിട്ട് വെക്കാനുള്ള ഒരു പ്ലാനും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നെയാണ് അപ്പൊ വണ്ടിയിൽ നിന്നൊരു ഡി ആർ എൽ വെക്കണം എന്നിട്ട് നേരെ അഞ്ചലോട്ട് പോയിട്ട് വൈഫിനെയും മോളെയും കൂട്ടിക്കൊണ്ട് വരണം തിരിച്ച് അവർ 1-2 ദിവസമായിട്ട് അവിടെ നിൽക്കുമായിരുന്നു അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഇന്നത്തെ പരിപാടി അപ്പൊ ഞാനിപ്പോ എന്നാൽ നേരെ ആയിലോട്ട് പോവുകയാണ് നമുക്ക് അങ്ങോട്ട് നോക്കാം ഞാൻ കഴിഞ്ഞ ആയൂര് ടൗണിലെത്തി ആയൂര് ടൗണ് ആഗസ്റ്റ് 15ാം തീയതി ഇത് ഇങ്ങനെയൊക്കെയാണ് വലിയൊരു തിരക്കൊന്നും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എല്ലായിടത്തും ഇപ്പൊ ഓണത്തിരക്കുകളൊക്കെ ആയി കേട്ടോ കടകളിലും മറ്റുമൊക്കെ ഓണസാധനങ്ങളൊക്കെ എത്തി
ന്യൂസ് പേപ്പറുകളൊക്കെ ഇഷ്ടംപോലെ ഓണം ഓഫറുകളും കാര്യങ്ങളും ഒക്കെ കാണുന്നുണ്ട്. വലിയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. ബസ് സർവീസ് ഒന്നും വലുതായിട്ട് തുടങ്ങാത്തത് കൊണ്ട് ഇതാണ് ബസ് സ്റ്റോപ്പ്. അപ്പൊ അവിടെയും വലിയ തിരക്കൊന്നുമില്ല. അപ്പൊ ആയിരുന്നു ഓയൂർ റോഡിലോട്ട് കയറുമ്പോഴാണ് നമ്മുടെ ഡെലിവറിയുടെ സർവീസ് സെന്റർ, സോറി അവരുടെ ഓഫീസ്. അപ്പൊ അങ്ങോട്ടൊന്ന് പോയിട്ട് നമുക്ക് സാധനം കളക്ട് ചെയ്യാം. ഞാൻ ഇവിടെ എത്തി, പക്ഷെ ഇതുവരെ തുറന്നിട്ടില്ല. 9 മണിക്ക് തുറക്കുമെന്നാണ് പറഞ്ഞത്. എന്തായാലും ഇന്ന് വിളിച്ചു നോക്കട്ടെ, ഇതിപ്പം ക്ലോസ്ഡ് ആണ്. ഓക്കെ, നമ്മുടെ സാധനങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ നേരെ നമ്മുടെ ഡി ആറിൽ വെക്കാനായിട്ട് പോവാം. നമ്മുടെ ഡി ആറിൽ സെറ്റ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മുടെ വണ്ടി ഇതേ ഇവിടെ കിടപ്പുണ്ട്. അപ്പൊ ഇതിനകത്താണ് ഇപ്പൊ നമ്മുടെ ഡി ആറിലാണ് ഇതേ ആയിരിക്കുന്ന സാധനം. അപ്പൊ അതിപ്പോ നമ്മുടെ വണ്ടിക്കകത്ത് ഒന്ന് സെറ്റ് ചെയ്യണം, തിരിച്ചു പോകണം. അതാണ് ഇന്നത്തെ ഇനി ഒരു പരിപാടി എന്ന് പറയുന്നത്. ഇപ്പൊ ചേട്ടൻ ഇവിടെ നമ്മുടെ ഫോഗ് ലാമ്പിന്റെ അവിടുത്തെ ഒരു സ്ട്രിപ്പ് ഫുള്ളിഞ്ഞ ഇളക്കി എഴുതുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അത് ഇളക്കി എടുത്തിട്ടാണ് നമ്മൾ ആ ഒരു സാധനത്തിനകത്ത് നമ്മുടെ ഡി ആർ എല്ലിന്റെ പാനലിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പൊ ആ ഒരു കവർ ഇഞ്ഞി ഇളക്കി എടുത്തുകൊണ്ടിരിക്കുകയാണ് ചേട്ടനിപ്പോ. ഇതാണ് ആ ഒരു ഫോഗ് ലാമ്പിന്റെ കവർ എന്ന് പറയുന്ന സാധനം. ഇത് ഡീഫോൾട്ട് സാധനമാണ്. ഇപ്പൊ ഇതിന്റെ ഒരു ജസ്റ്റ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചതാണ് കാണുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ ഡി ആർ എൽ എന്ന് പറയുന്ന സാധനം. ഇത് ആ ഒരു ഫോഗ് ലാമ്പിന്റെ സൈഡിലത്തെ ആ ഒരു പാനൽ ഇളക്കിയിട്ട് അവിടെ നമ്മൾ ജസ്റ്റ് ഫിറ്റ് ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യുന്ന സംഭവമാണ് ആക്ച്വലി. അപ്പൊ അത്യാവശ്യം ക്വാളിറ്റിയും ഫിനിഷും ഒക്കെ ഉള്ളൊരു സാധനമാണ്. എന്തായാലും കൊള്ളാം, കുഴപ്പമില്ല. ലൈറ്റും കളറും സംഭവമൊക്കെ ഉണ്ട്. ഇത് അതിന്റെ എന്തോ ഒരു കൺട്രോൾ പാനലോ അങ്ങനെ എന്തോ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ ഫോഗ് ലാമ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു സ്ട്രിപ്പ് ഇളക്കിയെടുത്തത്, ഇതാണ് ആ ഒരു സ്ട്രിപ്പ്. ഇത് ജസ്റ്റ് ക്ലിപ്പ് ടൈപ്പിംഗ് ആണ്. ക്ലിപ്പ് ജസ്റ്റ് ഇളക്കിയെടുത്ത് കഴിഞ്ഞാൽ അതങ്ങനെ തന്നെ നമ്മുടെ കയ്യിൽ വരും. അപ്പോൾ ഈ ഒരു ഗ്യാപ്പിലേക്കാണ് ഇനി നമ്മൾ ആ ഒരു ഡി ആർ എൽ ജസ്റ്റ് വെച്ച് ടൈറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇപ്പോൾ അത് ഇവിടെ അങ്ങനെ നല്ല ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു ജസ്റ്റ് ക്ലിപ്പ് കറക്റ്റ് നമുക്ക് ആ ഒരു സ്ക്രൂ ചെയ്യാനുള്ള ഹോളും ബാക്കി കാര്യങ്ങളൊക്കെ തന്നെ ബൈ ഡീഫോൾട്ടായിട്ട് അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അതിനകത്തോട്ട് നമ്മുടെ ആ ഒരു ഡി ആർ എൽ വെച്ച് കഴിഞ്ഞിട്ട് ജസ്റ്റ് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സെറ്റായിട്ടിരുന്നുള്ളൂ. 3 സ്ക്രൂ ആണ് വരുന്നത് ഓരോ പീസിലും. അത് ജസ്റ്റ് ടൈറ്റ് ആക്കി വെക്കുക, അത്രേ ഉള്ളൂ പരിപാടി. അപ്പോൾ അതായത് ഫിറ്റ് ആക്കിയതിന് ശേഷമുള്ള ഒരു ലുക്കാണ് കേട്ടോ. നല്ല ഫിനിഷിംഗിൽ ഈ ഒരു സാധനം ആയിരിക്കും. ഒരു സെറ്റും ഇല്ല, അതായത് ഒരു ഗ്യാപ്പോ സംഭവങ്ങളോ ഒന്നും വരാത്ത രീതിയിൽ തന്നെ നമ്മൾ ആ ഇളക്കിയെടുത്ത പാനലിൻ്റെ അതേ ആ ഒരു സൈഡിൽ തന്നെ ഈ ഒരു 3 സ്ക്രൂ വെച്ച് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ ആ ഒരു സാധനം അവിടെ അങ്ങനെ ഇരുന്നോളൂ. ഒരു കുഴപ്പമില്ല, വെച്ച് കഴിഞ്ഞിട്ടുള്ളൊരു ലുക്കാണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു പാനലും വെച്ചു, എന്നിട്ട് ആ ഒരു ക്ലിപ്പ് പിടിച്ചും കിട്ടുന്ന നേരെ സാധനം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കുള്ള ലുക്ക്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു, ഡി ആർ എൽ ഒക്കെ ഫിറ്റ് ചെയ്തു. അപ്പം ഡി ആർ എല്ലിന്റെ വീഡിയോ ഞാൻ വീട്ടിൽ പോയതിന് ശേഷം ഞാൻ ഇതിനകത്ത് എടുത്ത് എഡിറ്റ് ചെയ്ത് ചേർക്കാം. കാരണം ഇപ്പം നല്ല വെയിലുള്ളത് കൊണ്ട് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അത് നല്ലോണം ഇറക്കത്തില്ല. അപ്പോൾ ഈ ഒരു ഡി ആർ എല് ഞാൻ വെച്ചത് നമ്മുടെ 5 ലുള്ള കാർ ഹബ് കാർ ആക്സസറീസിൽ നിന്നാണ്. അപ്പം അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം ഒക്കെ വെച്ചത്. അപ്പോൾ ആ ഷോപ്പിൽ നിന്ന് തന്നെയാണ് ഇങ്ങനൊരു സംഭവം വന്നപ്പോഴത്തേക്കൊക്കെ ചെയ്യാമെന്ന് കരുതി ഞാൻ ചെയ്തത്. 3500 രൂപയാണ് ഈ ഒരു ഡി ആർ എല്ലിന്റെ വില. അപ്പം കാർ ഹബ് കാർ ആക്സസറീസിന്റെ കോൺടാക്ട് നമ്പർ എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഡി ആർ എൽ വേണം എന്നുള്ളവർക്ക് പുള്ളിയെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ കുറച്ച് ഇപ്പം എന്തൊക്കെയോ കുറെ സംഭവങ്ങൾ പുതിയതായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഡിഫ്യൂസറുകള്, ഫ്രണ്ടിൽ വയ്ക്കുന്ന ലിപ് ഗാർഡുകള്, എന്തെങ്കിലുമൊക്കെ ഉണ്ടോന്നുണ്ടെങ്കിൽ പുള്ളിയെ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ അവരുടെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും ഒക്കെ ഉണ്ട് കാർ ഹബ് കാർ ആക്സസറീസ് എന്ന് തന്നെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 5 ലാണ് സ്ഥലം. അപ്പൊ എന്തായാലും ഞാൻ ഇനിയിപ്പോ നേരെ 5 ലോട്ട് പോകുന്നു. സൗമ്യയും ദിയേയും പിക്ക് ചെയ്യണം, തിരിച്ച് വീട്ടിൽ പോകണം, അത്രേ ഉള്ളൂ പരിപാടി. അപ്പൊ എന്തായാലും ഞാൻ വൈകുന്നേരം ആവട്ടെ, വൈകുന്നേരം ആയതിനു ശേഷം നമുക്ക് ഡി ആർ എല്ലിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ എടുത്തിടാം. ഫുള്ള് എങ്ങനെയുണ്ട് ആ ലൈറ്റിന്റെ കോൺട്രാസ്റ്റും ബാക്കി കാര്യങ്ങളും, സംഭവം നല്ല രസമാണോ എന്നുള്ളതൊക്കെ നമുക്ക് വൈകുന്നേരത്ത് നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് ഞാൻ കാണിച്ചുതരാം. അപ്പൊ കേസ് ഇതാണ് നമ്മുടെ ഡി ആർ എല്. ഇപ്പോ കറന്റ്ലി നമ്മളിപ്പോ വെച്ച ഡി ആർ എല്. ഇപ്പൊ ഇതൊരു 6:30 ആവുമ്പോഴത്തേക്ക് എടുത്തൊരു വിഷ്വലാണ് നിങ്ങളിപ്പോ കാണുന്നത്. അപ്പൊ അടുത്തോട്ട് പോയി കഴിഞ്ഞാല് അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റ്നെസ് ഒക്കെ ഉണ്ട്. എന്നാലും രാത്രിയിൽ സഞ്ചരിക്കുമ്പോഴത്തേക്കും ബാക്കിയുള്ളവർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ആവുമെന്ന് തോന്നുന്നില്ല. ഇതാണ് സംഭവം. ഇപ്പൊ നോർമൽ ഡേ ടൈം റൺ ചെയ്യുന്ന സമയത്ത് ഈ ഒരു ലൈറ്റ് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. നോർമൽ ആയിട്ടുള്ളൊരു ലൈറ്റായിട്ട് മാത്രമേ നിൽക്കത്തുള്ളൂ. അപ്പൊ നമുക്കിനി ഇൻഡിക്കേറ്റർ ഇട്ടിട്ടൊന്ന് നോക്കാം. ഈ ഒരു സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴേക്ക് നല്ലൊരു രസമുണ്ട്. നല്ലൊരു ഒരു കോൺട്രാസ്റ്റ് ഉള്ളൊരു നല്ലൊരു ലൈറ്റിംഗ് കോമ്പിനേഷനായിട്ട് നമുക്ക് തോന്നുന്നൊരു സംഭവമാണ്. എന്തായാലും അടിപൊളി. ഈ ഒരു സൈഡൊക്കെ എടുത്ത് കഴിഞ്ഞാൽ ഇതേ ആ ഒരു 3 ലൈറ്റും കൂടെ കത്തുമ്പോഴത്തേക്കുള്ള ആ ഒരു രസം സംഭവം നല്ല കൊള്ളാം. അപ്പം അതുപോലെ തന്നെ 1 സൈഡ് ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്കും മറ്റേ സൈഡ് ബ്രൈറ്റ് ലൈറ്റായിട്ട് നിൽക്കുകയും ചെയ്യും, ഡി ആർ എൽ ആയിട്ട് നിൽക്കുകയും ചെയ്യും.
ഈയൊരു റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴത്തേക്ക് ആ ഒരു ഇൻഡിക്കേറ്ററും ആ ഒരു ഡി ആറിലെ അന്തരം ഇൻഡിക്കേറ്ററായിട്ടും വർക്ക് ചെയ്യുന്ന ഒരു രീതിയിലാണ് ഈ സംഭവം ഉള്ളത്. അപ്പോൾ ഈ സംഭവം ഇത്രയൊക്കെ ഉള്ളൂ. എന്തായാലും കൊള്ളാം, നല്ലൊരു രസം, നല്ലൊരു വൈബ് ഉണ്ട്. അപ്പോൾ എന്തായാലും അപ്പോൾ തന്നെ കേസ് ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം, ഡി ആർ എല്ലിൻ്റെ. അപ്പം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പുള്ളിയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ കേസ്, മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം റിയോ ട്രാവലർ.